പാലാരിവട്ടം പാലം ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ബുധനാഴ്ച സമർപ്പിക്കും. നിർമ്മാണ സാമഗ്രി സാമ്പിൾ പരിശോധന ഏറെക്കുറെ പൂർത്തിയായി. അതേസമയം ജൂൺ ആദ്യം പാലം ഗതാഗതത്തിനായി തുറന്നു നൽകും. തിരുവനന്തപുരം റീജിയണൽ ലാബിലെ പരിശോധനാ ഫലം വരുന്നതോടെ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാകും. തിങ്കളാഴ്ച പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് വിജിലൻസ് സംഘത്തിൻ്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ബുധനാഴ്ച തന്നെ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. പാലത്തിൻ്റെ ടാറിംഗ് മുതൽ പ്രൊഫൈൽ കറക്ഷനിൽ വരെ നേരത്തെ വീഴ്ച കണ്ടെത്തിയിരുന്നു. നിർമ്മാണ വസ്തുക്കളുടെ ഗുണനിലവാരം സംബന്ധിച്ചുകൂടി ഇനി വ്യക്തമാകേണ്ടതുണ്ട്. അതേസമയം ഫ്ലൈഓവർ ജൂൺ ആദ്യം തുറന്നുകൊടുക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ നാടുകളിൽ പോയതാണ് പണി നീളാൻ കാരണം. ഫ്ലൈഓവർ പുനർനിർമ്മാണം വിലയിരുത്താൻ മദ്രാസ് IITയിൽ നിന്നും രണ്ട് വിദഗ്ധരെത്തിയിട്ടുണ്ട്. ഇനി പണി തീരും വരെ ഇവർ കൊച്ചിയിൽ തങ്ങും.